നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊലപാതക വാർത്തകളാണ് ഏറെക്കുറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അതിക്രൂരമായ കൊലപാതക വാർത്തകൾ ദിവസവും വരുന്നുണ്ട്. ഇപ്പോഴിതാ ജാർഖണ്ഡിലെ വനപ്രദേശത്ത് യുവാവ് സ്വന്തം പങ്കാളിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ശരീരം 50 കഷണങ്ങളാക്കി മുറിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ നരേഷ് ബെൻഗ്ര 25 വയസ്സാണ് ഈ ഒരു യുവാവിന്റെ പ്രായം. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഇയാൾ ഇറച്ചി വെട്ടുകാരനാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം നവംബർ 24 ജരിയാഗഡ് പോലീസ് സ്റ്റേഷനിലെ ജോർദാഗ് ഗ്രാമത്തിന് സമീപം തെരുവ് നായ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കടിച്ചു നടക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിന്റെ വാർത്ത പുറത്തറിഞ്ഞത്. 24 വയസ്സുള്ള തമിഴ്നാട്ടുകാരിയുമായി 2 വർഷമായി നരേഷ് അടുപ്പത്തിലായിരുന്നു. കുറച്ചു കാലം മുമ്പ് ഇയാൾ തന്റെ പങ്കാളിയോട് പറയാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തതിനാൽ ക്രൂരമായി കൊല്ലുകയായിരുന്നു. ഇയാൾ തമിഴ്നാട്ടിലെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ മാംസം മുറിക്കുന്നതിൽ വിദഗ്ധനാണെന്നും കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ അശോക് സിംഗ് പറഞ്ഞു. യുവതിയുടെ ശരീരഭാഗങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ഇത്രയും കഷ്ണങ്ങളാക്കി ഇയാൾ മുറിക്കാൻ സാധിച്ചത്. കാട്ടിലെ വന്യമൃഗങ്ങൾ മൃതദേഹം ഭക്ഷിക്കുന്നതിന് മുൻപ് തന്നെ തെരുവ് നായ മൃതദേഹം കൈക്കലാക്കിയതാണ് കേസിൽ വഴിത്തിരിവായത്. നിരവധി ശരീരാവശിഷ്ടങ്ങളാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. താൻ ട്രെയിനിൽ കയറിയെന്നും പങ്കാളിക്കൊപ്പം താമസിക്കുമെന്നും യുവതി അമ്മയെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ശരീരഭാഗങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെ യുവതിയുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ അടങ്ങിയ ബാഗും ഈയൊരു വനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യുവതിയുടെ അമ്മയെ സംഭവസ്ഥലത്ത് എത്തിച്ചപ്പോൾ അവർ മകളുടെ സാധനങ്ങൾ തിരിച്ചറിഞ്ഞു. ഏതായാലും നിലവിൽ മറ്റാരുടെയെങ്കിലും സഹായം ഈ കൊലപാതകത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രധാന പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതേസമയം തന്നെ കേരളത്തെയും നടുക്കിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൊലപാതക വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശിയായ ഫസീലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതും അതും വലിയ ദുരൂഹതയാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായി. ഫസീലെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. ഈ ഒരു ഫസീലയ്ക്കൊപ്പം ലോഡ്ജിൽ താമസിച്ചിരുന്ന അബ്ദുൾ സനൂഫിനെയും ഇനിയും കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. കൊലപാതകത്തിന് അബ്ദുൾ സനൂഫിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 35-കാരിയായ ഫസീലയും സനൂഫും ഞായറാഴ്ച രാത്രി 11 മണിക്കാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ 3 ദിവസത്തേക്ക് മുറിയെടുത്തത്. ചൊവ്വാഴ്ച രാവിലെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു. പിന്നീട് പടം എടുക്കാനാണെന്ന് പറഞ്ഞ് ഇയാൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുറിയെടുക്കുന്ന സമയത്ത് സനൂഫ് നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടുവെങ്കിലും അത് വ്യാജമായിരുന്നു. പ്രതിക്കായി തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്.